അപ്പോൾ ഏവർക്കും പാലക്കാട് ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഗജ്ബജ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക കർക്കിടം സ്പെഷ്യൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഒഴിച്ചു കറി, അല്ലെങ്കിൽ അത് തീയൽ നമ്മളെന്തൊട്ടാ പറയുക എലിശ്ശേരി എന്നൊക്കെ പറയാം, അതേപോലുള്ളൊരു കറിയായിട്ടാണ് ഇത് പാലക്കാട് ഗജ്ബജ എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. വീട്ടിലുണ്ട്. ഞാനിവിടെ ഒരു 200 ഗ്രാം കടല നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുള്ള ഒരു 7 വിസിലടുപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടലൊന്ന് പൊട്ടി വരണം, എന്നാലേ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള കഷ്ണം ഞാൻ വേണം, ഒരു കപ്പ് കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു കപ്പ് ചേന അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ചേമ്പല എടുത്തിട്ടുണ്ട്. 3 മുതൽ 5 ചേമ്പല വരെ എടുക്കാം. മൂക്കാത്ത ചേമ്പല എടുക്കണം, അത് നമ്മുടെ നാടൻ ചേമ്പലയാണ് കേട്ടോ. പിന്നെ വെള്ളരിക്ക ഉണ്ടെങ്കിൽ വെള്ളരിക്ക, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഒക്കെ ഓരോ കപ്പ് വീതം എടുക്കാം. അപ്പം നമ്മുടെ ഈ കടലയും നമ്മുടെ ചേനയും എന്താണ് കുമ്പളങ്ങിയും ചേമ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊരു 3 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളമായി ചേർക്കാവേ, എന്നിട്ട് 3 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് 3 വിസിലടുപ്പിച്ചെടുത്തിട്ട് വരാം. കറി റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ട്, നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്താലും മതിയാവും കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലെ മുത്തശ്ശനും അമ്മൂമ്മയുള്ളപ്പോൾ അവർ കർക്കിടക്കഞ്ഞിക്ക് കറി ഉണ്ടാക്കുമ്പോൾ എണ്ണ ചേർക്കാറില്ല, അതുകൊണ്ട് ഞാനും ചേർക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് ഉഴുന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 10 മുതൽ 15 വരെ വറ്റൽമുളക്, നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. അതേ വറ്റൽമുളകും കൂടി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഞാനൊരു 1/2 മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം തേങ്ങ മതി കേട്ടോ. 1 മുറിയുടെ തന്നെ 1/2 ഭാഗമായാലും മതിയാവും. തേങ്ങ ചെറുവിധം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതേപോലെ നമ്മുടെ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ നേരത്തെ തന്നെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയൊന്ന് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയുടെ നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മുടെ കറിയിൽ കിട്ടും. അപ്പോൾ ഈ പുളിയും കൂടി നമ്മൾ ചേർത്തിട്ട് ചമ്മന്തി പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്ത ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉപ്പിട്ട് വേവിച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ കുക്കറിൽ നിന്ന് ഒരു മൺചട്ടിയിലോട്ട് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. ശേഷം ഞാനൊരു നല്ലൊരു കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ആ ചേനയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വറ്റൽമുളകും ഉഴുന്നും പുളിയും കൂടി തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ, അതിലോ അതും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പോലും ഇടരുത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, എങ്കിൽ എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ആവില്ല. അതുകൊണ്ടാണ് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ആ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ഉഴുന്നും അതേപോലെ എന്താ പറയുക വറ്റൽമുളകും പുളിയും കൂടിയുള്ള മിക്സ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണമൊന്ന് മാറണം. ഇത് നമ്മളിപ്പോൾ ചതച്ച് കൊടുത്തിരിക്കുന്ന തേങ്ങയും എല്ലാം ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചും വരണം. അതുവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട ശേഷത്തൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വറ്റിയും വരും കേട്ടോ. അതൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചേന ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ വറ്റി വരും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ട, നന്നായിട്ടൊന്നും അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇതേപോലെയൊക്കെ മതി കേട്ടോ. നമ്മുടെ കറിയുടെ പരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ചെറിയുള്ളിയോ അതേപോലെ വലിയുള്ളിയോ വെളുത്തുള്ളിയോ ഇവക ചേരുവകളൊന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് നമ്മളിതേപോലെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ തേങ്ങ ഒരിക്കലും പൊടിയായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കരുത്, പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇങ്ങനെ തരിതരി തരിയായിട്ട് ഒരു ചമ്മന്തി, ഒരു ഉണക്കച്ചമ്മീനൊക്കെ ചമ്മന്തി ആയിരിക്കില്ല, അതേപോലെ കിട്ടണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിലാണിത് താളിച്ചെടുക്കേണ്ടത്. രണ്ടും കൂടി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 തണ്ട് കറിവേപ്പില അല്ലെങ്കിൽ 1 തണ്ടോ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള മരുന്ന് കഞ്ഞിക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.